എൻ്റെ ഒരു സുഹൃത്ത് ഒരു സന്യാസി വര്യന്റെ പ്രഭാഷണം കേൾക്കാൻ പോയി. ഈ സന്യാസി ഭയങ്കരമായിട്ട് പ്രഭാഷണം നടത്തി. ആള് പറഞ്ഞു, ഈ പഞ്ചഭൂതങ്ങളും ആത്മാവുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. എല്ലാവരും കോരിത്തരിച്ചു. സന്യാസിയുടെ ഭയങ്കര പ്രഭാഷണമാണ്. പഞ്ചഭൂതങ്ങളും ആത്മാവുമായിട്ടും ഒരു ബന്ധവുമില്ല. നിങ്ങൾക്കറിയാലോ, പഞ്ചഭൂതം വായു, വെള്ളം, മണ്ണ്, ആകാശം, തീ, ഇതാണ് പഞ്ചഭൂതം. അപ്പൊ ഇത് നമ്മുടെ ആത്മാവുമായി ജീവനുമായിട്ട് ഒരു ബന്ധവുമില്ല. അപ്പൊ ഇവൻ നല്ല യുക്തിവാദിയായിട്ട് പുള്ളി കേട്ടുന്നു. അപ്പോ വായുവിൻ്റെ ഒക്കെ നിങ്ങൾക്കറിയാലോ, വായു പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് വരുന്ന ആള് പറഞ്ഞു, പഞ്ചഭൂതം കഴിഞ്ഞു പഞ്ചേന്ദ്രിയം പറഞ്ഞു. പഞ്ചേന്ദ്രിയവും ജീവനായിട്ട് ഒരു ബന്ധവുമില്ല. പുള്ളി പഞ്ചഭൂതം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ത്രില്ലടിച്ചു. അടുത്ത് ഇട്ടുകൊടുത്തു, പഞ്ചേന്ദ്രിയങ്ങളുമായിട്ടും ഒരു ബന്ധവുമില്ല ആത്മാവിന്. അപ്പൊ പ്രഭാഷണം കഴിഞ്ഞപ്പോ സന്യാസിയുടെ അടുത്തേക്ക് എല്ലാവരും കൂടി നടന്നു നിന്നു. ഭയങ്കര ആദരവോടെ വേറെ ചോദിച്ചു. ഈ യുവാവ് ചെന്ന് ചോദിച്ചു, സ്വാമി സ്വാമി പറഞ്ഞു പഞ്ചേന്ദ്രിയങ്ങളും ആത്മാവുമായിട്ടൊരു ബന്ധമില്ല എന്ന് പറഞ്ഞല്ലോ. ഓ പറഞ്ഞു, എന്താ ഞാൻ സ്വാമിയുടെ വായ മൂക്കൊന്ന് ഒത്തിപ്പിടിച്ച് നോക്കട്ടെ എന്ന് ചോദിച്ചു. ഉടനെ വിളിച്ചു, അനിയ ഇങ്ങോട്ടൊന്ന് വന്നു. ഇങ്ങനെയുള്ള കുനിഷ്ഠ ചോദ്യമൊന്നും ഈ ആൾക്കാരുടെ ഇടയിൽ ചോദിക്കല്ലേ, ജീവിച്ചു പൊക്കോട്ടെ എന്ന്. എങ്ങനെയുണ്ട്? അപ്പൊ നിങ്ങൾക്കൊരു സംശയം വന്നിരുന്നെങ്കിൽ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് ജനങ്ങളുടെ പ്രശ്നം. അതായത് പഞ്ചേന്ദ്രിയങ്ങളും ജീവനും ആത്മാവുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാമാന്യ രീതിയിൽ ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കാം, മൂക്കും വായയും പൊത്തിപ്പിടിച്ചാൽ ഈ ആത്മാവ് നമ്മളിൽ നിന്ന്, അതായത് ജീവൻ, പോയിട്ടുണ്ടാകും. അപ്പൊ ബന്ധം വന്നില്ലേ? അപ്പൊ എന്തൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴും നിങ്ങൾക്ക് അതേപോലെ ഏതൊരു സദസ്സിൽ വെച്ചും ധൈര്യമായിട്ട് ചോദ്യം ചോദിക്കാം. അങ്ങനെ നാല് പേര് ചോദ്യം ചോദിച്ചാൽ ഈ മണ്ടത്തരം പ്രഭാഷണങ്ങളും പറ്റിക്കലുകളും കുറെ കുറയും. അതിന് പക്ഷെ നിങ്ങൾക്ക് ഒരിക്കൽ പോലും സംശയമില്ല. ഉണ്ടോ? എന്തിനെ കുറിച്ചെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല. എല്ലാം തകഞ്ഞിരിക്കുന്നുണ്ട്. ഒരു സംശയമില്ല. നിറകുടങ്ങളാണ്. നിറകുടത്തിൽ പിന്നെ ഒരു തുള്ളി പോലും നമുക്ക് ഒഴിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ മണ്ടത്തരം. നമ്മൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കണം. എൻ്റെയൊക്കെ രീതി എങ്ങനെയാണ്? ഞാനിവിടെ ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ കാരണം തന്നെ ജ്യോതിഷത്തിലൂടെ വന്ന് വഴിപാട് എഴുതി. 3 ദിവസം 18 തിരുനാരങ്ങ വാഴനാരി കോർത്ത്, അത് ഭക്തൻ തന്നെ കോർത്ത് കൊടുക്കുന്ന മാല ക്ഷേത്രങ്ങളിൽ വാങ്ങണം. പക്ഷെ ക്ഷേത്രങ്ങളിൽ വാങ്ങില്ല. ക്ഷേത്രങ്ങളിൽ വാര്യര് കുത്തിയാൽ മാത്രമേ ഗണപതി സ്വീകരിക്കുള്ളൂ. ഗണപതി അവിടെ ചെല്ലുമ്പോൾ മാല നോക്കും. ആരാ കുത്തിയ? വാര്യരാണോ, നായരാണോ, ഈഴവനാണോ, പുലയനോ പറയണോ? ആ വാര്യരില്ല, വേണ്ടാ. അപ്പൊ അങ്ങനെ പല ക്ഷേത്രങ്ങളിലും സ്വീകരിച്ചില്ല. അവിടെ മുതലാണ് നമുക്ക് ക്ഷേത്രം വേണം എന്നുള്ള ചിന്ത വന്നത്. അപ്പൊ ഇതിനെല്ലാം മാറ്റം വരുത്താൻ വേണ്ടി അവരും ചെയ്യുന്നത്. അപ്പൊ മാറ്റം വന്നു, വഴിപാട് ചെയ്തു, ഒരുപാട് ഫലങ്ങൾ കിട്ടി. ഈ ഫലങ്ങൾ കിട്ടുമ്പോൾ പാരമ്പര്യവാദികൾക്ക് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. അവർ പറയുന്നത് എങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറയുന്നത്. അപ്പൊ ഞാനിവിടെ ആവാഹന പൂജ നടത്തി ഭ്രാന്ത് മാറ്റിയതോ, ഡിപ്രഷൻ മാറ്റിയതോ, എം ഡി എടുത്ത ഡോക്ടർ ജോലിക്ക് പോവില്ല, റൂമിനകത്ത് അടച്ചിരിക്കും. അച്ഛനും അമ്മയും കൂടി വന്നു മോനെയും കൂട്ടി. ബാംഗ്ലൂരാണ് ജോലി. അങ്ങനെ പൂജ കഴിഞ്ഞു. പിന്നീട് അയ്യപ്പന് നൈഹോമം നടത്തി. മോൻ പിന്നീട് ജോലിക്ക് പോയി. അവർക്ക് വീട് ഇടാൻ പറ്റില്ല. കാരണം ഗവൺമെന്റ് സർവൻ്റാണ്. ഗവൺമെന്റ് സർവൻ്റ് ഒന്നും ഒരിക്കലും വീട് ഇടാൻ പറ്റില്ല. പിന്നെ വീട് ഇട്ടാലും നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. അല്ലാതെ വിശ്വസിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം കേട്ട് വിശ്വസിച്ചാൽ മതി. അല്ലാതെ മറ്റൊരാളെ തള്ളി കണ്ടതിനേക്കാൾ സ്വയബുദ്ധിയിൽ തോന്നി വരുമ്പോഴാണ് അവർക്കാണ് വിജയം. അങ്ങനെ വരുന്നവർക്കാണ് പൂജ കഴിഞ്ഞാൽ ഉടനെ ജയിക്കാൻ പറ്റുന്നത്. മറിച്ച് തല്ലിപ്പഴിപ്പിക്കുന്ന ഒരു സംഭവമാണ്. തല്ലിപ്പഴിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ പഴത്തിന് ടേസ്റ്റ് കുറവായിരിക്കും. അങ്ങനെയുള്ളവർ വേണോ വേണ്ടേ, വേണോ വേണ്ടേ, കിട്ടുമോ പോകുമോ, കിട്ടുമോ പോകുമോ, ആ രീതിയിൽ വരുമ്പോഴാണ് റിസൾട്ട് പിന്നിലേക്ക് പോകുന്നത്. മറിച്ചാണെങ്കിലോ, ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, ലക്ഷ്യമുണ്ടെങ്കിൽ മാർഗം നിങ്ങളെ തേടി എത്തിയിരിക്കും. നിങ്ങൾക്ക് ലക്ഷ്യം വേണം. നിങ്ങൾക്ക് ലക്ഷ്യമില്ല. നിങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ രാവിലെ ഭക്ഷണം കഴിക്കുന്നു, അതൊരു പേപ്പറിൽ എഴുതി വയ്ക്കും. രാവിലെ എഴുന്നേറ്റ് കട്ടൻ ചായ കുടിച്ചു, ചായക്കടയിലാണെങ്കിൽ ഒരു 8 രൂപ. അത് കഴിഞ്ഞ് പാൽച്ചായ കുടിച്ചു, 10 രൂപ. കൂടെ ഒരു 3 ഇഡ്ലി 30. ഒരു 11 മണിക്ക് ഒരു ചായ കുടിച്ചു, അതിൻ്റെ പൈസ എഴുതി. ഉച്ചയ്ക്ക് ചോറുണ്ടോ, കൂടെ മീൻകറി കൂട്ടി, അത് 2 മണി കൂട്ടിയപ്പോൾ ഒന്ന് ഉരിച്ചില്ലാണ്ട് വന്നു. പിന്നെ വൈകുന്നേരമായപ്പോൾ ഒരു കടിയോ അല്ലെങ്കിൽ മസാല ദോശയോ അല്ലെങ്കിൽ കപ്പയിറച്ചിയോ, ഒരു വിധം പറഞ്ഞാൽ കപ്പയിറച്ചി നിന്നെങ്കിൽ നല്ല പോലെ അപ്പിടായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ അപ്പോൾ ഒരു 200 രൂപ. പിന്നെ വൈകിട്ട് ചോറുണ്ടോ, അതിനും നല്ല കറി കൂട്ടി കഴിച്ചു, എല്ലാം കൂടി കണക്ക് കൂട്ടിയപ്പോൾ ഒരു 500 രൂപ ചിലവായി. ഈ 500 രൂപ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആന്തി പോണ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ആന്തലല്ല വേണ്ടേ. നമ്മൾ പൈസ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? പൈസ ഉണ്ടാക്കുന്നത് നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ്, നല്ല പോലെ ജീവിക്കാൻ വേണ്ടിയാണ്.
എല്ലാവർക്കും ഉള്ള എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്കും വേണമെങ്കിൽ, ആ വേണമെങ്കിൽ എന്ന് തോന്നുന്നവരാണ് ജയിക്കുന്നത്. എന്റെ ഭാര്യ പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ എന്തൊക്കെ കിടന്ന് തുള്ളിക്കളിച്ചിടുന്ന ഒരു കാര്യമില്ല. ജനങ്ങൾക്ക് ഉണ്ട് ഉറങ്ങണം എന്ന ചിന്തയല്ലാതെ മറിച്ചൊരു ചിന്ത വരുന്നവർക്ക് മാത്രമേ മാറ്റം വരികയുള്ളൂ. നിങ്ങൾക്ക് ഉണ്ടുറങ്ങാൻ വേണ്ടിയിട്ട് സർക്കാർ കഞ്ഞും പയറും തരുന്നുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാ വേണ്ടാത്ത പണിക്കൊക്കെ പോണേ? നല്ല കാര്യമുണ്ടോ? ഇപ്പൊ നമുക്ക് സ്കൂട്ടർ ഇല്ലാന്ന് ഇതിന്റെ കുഴപ്പം നടന്നു പോകുമ്പോഴല്ലേ? അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതൽ. അവൻ കാറിന് പോക്കോട്ടെ, പിന്നീട് അവൻ കടം കയറി മുടിയും, അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് കൊഞ്ഞനം കുത്താം. അപ്പൊ അവൻ അത്രയും കാലം കാറി പോകാൻ പറ്റിയോ? അത് ചിന്തിക്കുന്നില്ല. അപ്പൊ ആ ഒരു ചിന്തയൊക്കെ മാറ്റിയിട്ട് നിങ്ങൾക്കും നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു തുടങ്ങുന്നിടം മുതൽ ഈ തീർത്ഥാടനങ്ങളിൽ എല്ലാ മാസവും പങ്കെടുക്കാൻ സാധിക്കും. അതേപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. അപ്പൊ ആ മാറ്റങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ശാന്തികാരൻ പയ്യൻ തന്നെ, അവൻ്റെ കൊച്ചച്ഛന്, അയാളിവിടെ വന്നിട്ടൊന്നുമില്ല, കൊച്ചച്ഛന് പെട്ടെന്ന് അസുഖം തലച്ചലായി, ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. രണ്ടാം ദിവസം ഡോക്ടർമാർ പറഞ്ഞു, അറിയിക്കേണ്ടവരെ അറിയിച്ചോളാൻ പറഞ്ഞു. ഈ പൂജാരി എനിക്ക് മെസ്സേജ് ഇട്ടു, ഞാനിവിടെ മഹാദേവന് 108 കോടം ജലധാരയ്ക്ക് ഒരു നാണയം ഒഴിഞ്ഞു വയ്ക്കാൻ പോകാണ്. എൻ്റെ കൊച്ചച്ഛൻ അധികം പ്രായമായിട്ടില്ല, നാളെ എന്തായാലും തിരിച്ചു കിട്ടിയേ പറ്റൂ. ഞാൻ പറഞ്ഞു, ശരി, നിന്റെ അവിശ്വാസം അനുസരിച്ച് നീ നാണയം ഒഴിഞ്ഞു വെച്ചോളൂ എന്ന് പറഞ്ഞു. എന്തായാലും നാണയം ഒഴിഞ്ഞു വെച്ചു. പിറ്റേ ദിവസം രാവിലെ അവൻ 108 കോടം ജലധാര വാദ്യമേളങ്ങളോടുകൂടി നടത്തി, 16,500 രൂപ കേട്ടോ. പക്ഷേ പിറ്റേ ദിവസം വാദ്യമേളത്തോട് നടത്തി കഴിഞ്ഞു, അന്ന് വൈകിട്ട് ഈ കൊച്ചച്ഛന് ഡിസ്ചാർജ് ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ വോയിസ് എനിക്ക് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ഗ്രൂപ്പിലേക്കും ഇട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഇവിടെ നടക്കുന്ന സത്യമായ കാര്യങ്ങളാണ്. അപ്പൊ ഇതെല്ലാം കേൾക്കുമ്പോഴും പലരും പറയും, ഞങ്ങൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. പിന്നെ അതേപോലെ അയ്യപ്പനും ശനീശ്വരനും നെയ്ഹോമം നടത്തി കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് ഡിപ്രഷനൊക്കെ മാറിയ സംഭവമുണ്ട്, ഇതും ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത ദിവസങ്ങളുണ്ടായി, ഞാൻ എൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് കൊണ്ടുവരാൻ പറ്റില്ല, എന്നാലും അടുത്ത ദിവസം യൂട്യൂബിൽ വീഡിയോ ഇടും അതിൻ്റെ കാണിച്ചിട്ട്. രണ്ട് ആശുപത്രിയിൽ, ആശുപത്രിയിലെ എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ നിങ്ങൾക്കൊക്കെ എത്ര കണ്ട് പറഞ്ഞു തന്നാലും ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത കുട്ടിയെ, അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് നടത്തി, കുട്ടി ഭക്ഷണം കഴിക്കുന്നില്ല, ഭക്ഷണം കഴിച്ച് ഉടനെ ഛർദ്ദിക്കുന്നു, വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കുട്ടിക്ക് മഞ്ഞപ്പിത്തം കൂടിയിരിക്കുന്നു, ഡെങ്കിപ്പനിയുണ്ട്, അതുകൂടാതെ പിത്താശയം വല്ലാതെ പഴുത്തിരിക്കുന്നു, എല്ലാം കൂടി രക്ഷപ്പെടാൻ ഇവിടെ സംഭവമില്ല, അതുകൊണ്ട് നിങ്ങൾ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ പറഞ്ഞു. ഇവര് നമ്മുടെ ഫോളോവർ ആയതുകൊണ്ട് കരഞ്ഞുകൊണ്ട് എനിക്ക് മെസ്സേജ് ഇട്ടു, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു പണി ചെയ്യും, ആദ്യം നമ്മുടെ നവനീത ഗണപതിക്ക് ഒരു 21 ഗണപതി ഓണം ചെയ്യൂ, അതിന് വിചാരിച്ചാൽ മതി, ഞാനിവിടെ ചെയ്തോളാം, 3,500 രൂപയുടെ ചെലവുള്ളൂ. 27 ക്ഷേത്രങ്ങളിലേക്ക് അവരെ മുട്ടറക്കിൽ നടത്താം, 2,700 രൂപ ഉള്ളൂ. ഈ രണ്ട് സംഭവം നാളെ ഒഴിഞ്ഞു വെച്ചോളൂ, നമുക്ക് വഴിപാട് നടത്താം, പൈസ പിന്നീട് എനിക്ക് അയച്ചു തന്നാൽ മതി. അവരെന്തായാലും റെഡി എന്ന് പറഞ്ഞു. അടുത്ത ആശുപത്രി കൊണ്ട് ഈ റിപ്പോർട്ട് കൊണ്ട് വന്നപ്പോൾ തന്നെ അവർ പേടിച്ചു, ഇതിവിടെ എടുക്കാൻ പറ്റില്ല, കാരണം കുട്ടിക്ക് അധികം പ്രായം എന്നുള്ള കുട്ടിയല്ല, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്, 14 വയസ്സുള്ളൂ. ഇപ്പം എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി കൊണ്ട് ഡോക്ടർമാർ പറഞ്ഞു ഇവിടെ എടുക്കാൻ പറ്റില്ല, നേരെ മെഡിക്കൽ കോളേജിൽ വെക്കും. എന്നെ വിളിച്ചു വീണ്ടും, ഞാൻ പറഞ്ഞു നിങ്ങൾ നല്ലൊരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് തന്നെ പോയിക്കോളൂ. അപ്പോൾ ആദ്യം കണ്ട പ്രൈവറ്റ് ആശുപത്രി പോയപ്പോൾ അവരും റിപ്പോർട്ട് കണ്ട് പേടിച്ചു, എടുക്കാൻ പറ്റില്ല, കുട്ടിക്ക് കൗണ്ട് സാധാരണ ഡെങ്കിപ്പനി വന്ന കൗണ്ട് കുറയാണ് ചെയ്യുന്നത്, കൗണ്ട് കൂടുകയാണ് ചെയ്യുന്നത്, എല്ലാ രോഗങ്ങളും കൂടി ഒന്നിച്ചു വന്നതുകൊണ്ട് കൗണ്ട് കൂടുന്നു, കുട്ടിക്ക് ഭക്ഷണം കഴിക്കാനേ പറ്റുന്നില്ല, ബോധം ഇടയ്ക്കിടയ്ക്ക് ബോധം വരുന്നു, അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ. അങ്ങനെ നല്ലൊരു ആശുപത്രിയിൽ വീണ്ടും കുറച്ചുകൂടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് പോയി. അവിടെ ചെന്ന് ഡോക്ടർമാർ ഈ റിപ്പോർട്ടൊന്നും അവർ നോക്കിയില്ല, അവർ വീണ്ടും പുതിയ റിപ്പോർട്ടുകൾ, സ്കാനിങ്ങും എല്ലാ റിപ്പോർട്ടും ഒന്നേന്ന് മുതൽ ആരംഭിച്ചു. എടുത്തു കഴിഞ്ഞപ്പോൾ മുമ്പ് കണ്ട അതേ അസുഖങ്ങൾ തന്നെ, മഞ്ഞപ്പിത്തം, അതേപോലെ ഡെങ്കിപ്പനി, പിന്നെ അതുകൂടാതെ പിത്താശയം ഓപ്പറേഷൻ നടത്തേണ്ടി വരും, അത്രയും വലിയൊരവസ്ഥയിലാണ്. അതിൻ്റെ ഇടയിൽ തന്നെ ആശാവർക്കർമാർ ഇവരെ വിളിച്ചു, വിളിച്ച് ശല്യം ചെയ്യൽ തുടങ്ങി, നിങ്ങളുടെ വീട്ടിൽ ഡെങ്കിപ്പനിയാണ്, പരിസരം ഞങ്ങൾക്ക് പോയി നോക്കണം, ഇവിടെ കുടുംബം മൊത്തം പ്രാർത്ഥനയും വേദനയായിട്ടിരിക്കുന്ന സമയത്താണ് ആശാവർക്കർമാർക്ക് അവരുടെ ഡെങ്കിപ്പനി, ഡെങ്കിക്കൊതുകിനെ പിടിച്ച് ഇപ്പം തന്നെ കൂട്ടിലടയ്ക്കണം, അവരുടെ ഉത്തരവാദിത്തമാണ് അത്. എന്തായാലും ഇവരെ എന്നെ വിളിച്ചപ്പോൾ ഞങ്ങൾ, നിങ്ങൾ പോകട്ടെ, നിങ്ങൾ ആദ്യം കുട്ടിയുടെ കാര്യം രക്ഷപ്പെടുത്താൻ നോക്കി, അവരവരുടെ പണി ചെയ്യട്ടെ, നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യാം, നമുക്ക് നാളെ എന്തായാലും വഴിപാട് നടത്താം. അവിടെ ആശുപത്രി ചെന്നപ്പോൾ അവർ ഡ്രിപ്പൊക്കെ ഇട്ടു, പല ഇഞ്ചക്ഷനൊക്കെ ഡ്രിപ്പിലൂടെ തന്നെ കയറ്റി, ഗ്ലൂക്കോസ് കയറ്റി, കുട്ടി ഭക്ഷണം കഴിച്ചില്ല, രാത്രി കുറച്ച് വെള്ളം കൊടുത്തു നോക്കാൻ പറഞ്ഞു, രാത്രി വെള്ളം കൊടുത്തു, വെള്ളം കൊടുത്ത് ഉടനെ കുട്ടി ഛർദ്ദിക്കും, അത് കഴിഞ്ഞ് ഇടയ്ക്ക് എഴുന്നേറ്റ സമയത്ത് വീണ്ടും വെള്ളം കൊടുത്തു, കുട്ടി ഛർദ്ദിക്കും.
അപ്പൊ പുലർച്ചെ ആവട്ടെ രാവിലെ ആവട്ടെ എന്ന് പറഞ്ഞു. ഈ രാവിലെ ആയി കഴിഞ്ഞപ്പോ ഇവര് നമ്മളെ വിളിച്ചു പറഞ്ഞു, അതായത് ഈ മുമ്പ് പറഞ്ഞ ഒരു അസുഖവും കുട്ടിക്കില്ല, കുട്ടിക്ക് ഡെങ്കിപ്പനിയില്ല, കൗണ്ട് നോർമലായി, പിന്നെ പിത്താശയ കല്ലില്ല, അതുകൂടാതെ മഞ്ഞപ്പിത്തോയി. ഡോക്ടർമാര് ചോദിച്ചു നിങ്ങൾ എന്ത് മറിമായ കാണിച്ചത്, ഞങ്ങൾ വയറ് കയറി പരുവമാക്കിയതല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ റിപ്പോർട്ട് എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഞാൻ ഇന്ന് കൊണ്ടുവരാൻ പറ്റില്ല, അടുത്ത ദിവസം നിങ്ങൾക്ക് യൂട്യൂബില്. അപ്പൊ ഇതെല്ലാം ശാസ്ത്രത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ സമയത്ത് അവർക്ക് എന്നെ വിളിക്കാൻ തോന്നിയതും ഞാൻ അവർക്ക് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തതും അവരതേപോലെ പരീക്ഷിച്ച് നോക്കിയത് കൊണ്ട് അവർക്ക് ആ കുട്ടിക്ക് ഒരു ഓപ്പറേഷൻ കൂടാതെ തന്നെ അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ പലർക്കും ഉൾക്കൊള്ളുമില്ല. കാരണം എന്താ, നിങ്ങൾ കൃപാസനം പത്രം ചമ്മന്തി അരച്ച് ഡിപ്രഷൻ മാറ്റുന്നതും കൃപാസനം പത്രം കീറിയിട്ടിട്ട് ബൈക്ക് ഓടിക്കുന്നത് കണ്ടിട്ടുള്ളൂ. നമുക്ക് യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോവുകയും ഒരുപാട് വഴിപാട്, എനിക്ക് പൈസയെ കുറിച്ച് അന്നും പേടിയില്ല ഇന്നും പേടിയില്ല. ഞാനിതിലേക്ക് ഞാൻ മുമ്പേ പറഞ്ഞു, ഞാനിവിടെ ഇഷ്ടം പോലെ കെ എസ് എഫ് ഇയുടെയും അല്ലാത്ത ചിട്ടികളൊക്കെ ചേർന്ന് കടത്തിലേക്ക് കയറിക്കൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചത്. എൻ്റെ ധൈര്യം തന്നെയാണ്, നിനക്ക് മനസ്സിലായോ? കാരണം നമ്മുടെ നോട്ടത്തിൽ നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാനും പോകില്ല. കൊണ്ടുപോകാൻ പറ്റുമോ? എന്തൊക്കെ ഉണ്ടാക്കിയിട്ടാലും നമ്മൾ പോകുമ്പോൾ കൈ നീച്ചേ പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ എന്തിനാണ് പണത്തിന് പേടിക്കുന്നത്? പണത്തിന് പേടിക്കണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ വില കൊടുക്കുന്നുണ്ടെങ്കിൽ, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ഞാനെപ്പോഴും എൻ്റെ സമയത്തിന് വില കൊടുക്കുന്ന ആളാണ്. അതായത് 6 മണിക്കൂർ ഉറങ്ങും, ബാക്കി എല്ലാ സമയവും ഞാൻ പണിയെടുത്തുകൊണ്ടേയിരിക്കും. എനിക്ക് റെസ്റ്റ് ഒന്നുമില്ല. എനിക്ക് പണിയെടുക്കുന്നതാണ് എൻ്റെ ഹോബി. ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് ചോദിച്ചാൽ ജോലി എടുക്കുന്നതിനാണ് ഇഷ്ടം എന്ന് പറയും. ജോലി എന്ന് പറയുമ്പോൾ തൂമ്പിളക്കാൻ പോയി എന്നല്ല എൻ്റെ അർത്ഥം. ജോലി എന്ന് പറയുമ്പോൾ വായനയാകാം, എല്ലാം. നമ്മളെപ്പോഴും ഓരോന്നിൽ കിടന്നുറങ്ങുന്നൊരു ശീലമില്ല. പകൽ ഉറങ്ങില്ല, രാത്രി ഉറങ്ങുള്ളൂ. അല്ലാത്ത സമയമെല്ലാം ജോലി എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ, രാത്രി ചെന്ന് കിടക്കുമ്പോൾ തന്നെ വായ കണ്ടാൽ അപ്പം തന്നെ ഉറങ്ങിയിട്ടുണ്ടാകും. അതേ സമയത്ത് പലരും 2 കുപ്പിയെ കടിച്ചിട്ട് വേണം ഉറങ്ങാൻ. ഞാനാണെങ്കിൽ എനിക്ക് ശീലമില്ല. ഈ പറഞ്ഞ സാധനം നമുക്ക് കണ്ടാൽ പോലും ചതുർത്ഥിയാണ്. നമുക്ക് മനസ്സിലായോ? അപ്പം നിങ്ങൾക്ക് നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഈശ്വരൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? എൻ്റെ പിതാവ് നല്ല മദ്യപാനിയായിരുന്നു. അപ്പോൾ പഠനം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും സംഭവിച്ചെന്താ, ധർമ്മദേവതാ പ്രീതി ഉണ്ടായിരുന്നില്ല, പിതൃപ്രീതി ഉണ്ടായിരുന്നില്ല. ഈ വഴികളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മദ്യപാനി ആകില്ലായിരുന്നു. കാരണം മദ്യപിക്കാത്ത സമയത്ത് നല്ല മനുഷ്യനാണ്. വായിൽ കോലിട്ട് കുത്തിയാൽ പോലും ആളൊന്നും കമാന്നൊരക്ഷരം വേണ്ടില്ല. അങ്ങനെയുള്ള ആളായിരുന്നു. പക്ഷേ കഴിച്ചു കഴിഞ്ഞാലോ പുലികേശിയല്ല, 10 പുലിയാവും. സമ്മ മനസ്സിലായോ? അപ്പം അങ്ങനെ എത്രയെത്രയോ കുടുംബങ്ങളാണ് ഇന്നെല്ലാം സമൂഹത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിക്കൊണ്ട് നരകയാതന അനുഭവിക്കുമ്പോൾ കൃത്യമായി ഈശ്വര വഴിയിലൂടെയാണ് സഞ്ചരിച്ചു പോകുന്നതെങ്കിൽ, നിങ്ങൾ ധർമ്മദേവതാ പ്രീതി വരുത്തിയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പിതൃപ്രീതി വരുത്തിയിട്ടുണ്ടെങ്കിൽ, ഇതിനെല്ലാം പോകും വഴി അവർ തന്നെ കാണിച്ചു തരുന്നു. അതിന് നിങ്ങൾ അങ്ങനെയുള്ള വഴിക്ക് പോകണില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനിതൊക്കെ അന്വേഷിച്ച് പോയി കണ്ടെത്തിയതാ. നമുക്ക് ധർമ്മദേവതാ പ്രീതിയിലേക്ക് പോകാൻ അറിയില്ലായിരുന്നു, പിതൃപ്രീതിയിലേക്ക് പോകാൻ അറിയില്ലായിരുന്നു. ആദ്യത്തെ ആണ്ട് നടത്തി, പിന്നെ ആണ്ടൊന്നും നടത്തിയിട്ടില്ല. പിന്നെ കർക്കിടക ബലി, ശിവരാത്രി ബലി, തുലാം ബലി, ഇങ്ങനെയുള്ള ബലി മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ആദ്യത്തെ ആണ്ട് നടത്തും. പക്ഷെ കൃത്യമായി വിദ്യ അറിയാവുന്നവർ എല്ലാ ശ്രാദ്ധവും നടത്തും. ശ്രാദ്ധം നടത്തുക എന്നാൽ അതിൻ്റെ അർത്ഥം അന്നദാനം നടത്തുക എന്നല്ല, ശ്രാദ്ധം നടത്തുക എന്നാൽ ബലിയിടുക എന്നത് മാത്രമാണ്. ഞാൻ എൻ്റെ അമ്മ മരിച്ച സമയത്തൊക്കെ ഒരുപാട് അനാഥാലയങ്ങളിൽ അന്നദാനമൊക്കെ നടത്തിയിട്ടുണ്ട്, ഒരുപാട്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ പൈസേനെ കുറിച്ച് ഒരു കാലത്തും നമ്മൾ പേടിച്ചിട്ടില്ല. അന്നും പേടിയില്ല, ഇന്നും പേടിയില്ല, ഇനി പേടി ഉണ്ടാവില്ല. നമുക്ക് മനസ്സിലായോ? അപ്പൊ ആ ഒരു ധൈര്യം, ആ ധൈര്യം നിങ്ങൾക്കും എപ്പോഴാണോ തുടങ്ങുന്നത് അവിടെ പോലും നിങ്ങൾ ജയിക്കും. എൻ്റെ അടുത്ത് വരുന്ന ഞാൻ പറയാറുണ്ട്, നീ നേടുമെന്ന് ഉറച്ചാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതെങ്കിൽ നിനക്ക് ഞാൻ നേടിത്തന്നിരിക്കും. നീ വിറച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിനക്ക് എന്നെ സഹായിക്കാൻ എന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. കാരണം ഞാൻ ദൈവമല്ല. ദൈവത്തിന് പോലും വിശ്വാസത്തോടുകൂടി വരുന്നവനെ മാത്രമേ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടോ കിട്ടില്ലേ എന്ന് ചോദിച്ചു വരുമ്പോൾ ദൈവം പോലും തരില്ല. കാരണം ദൈവം ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഈ മനുഷ്യൻ എന്നെ പറ്റിക്കോ എന്നുള്ള ചിന്തയിലായിരിക്കും. നിങ്ങൾ പറയില്ലേ, തന്നാൽ തരാം, തന്നാൽ തരാം. നിങ്ങൾക്ക് തരുന്നതിലും ഭേദം അംബാനിക്ക് കൊടുത്തൂടെ? നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ എന്ത് കൊടുക്കും? ഇപ്പൊ നിങ്ങൾക്ക് 10,000 തന്നാൽ നിങ്ങളൊരു 10 രൂപ കൊടുക്കും അല്ലേ?
അത് അംബാനിക്ക് കൊടുക്കുകയാണെങ്കിലോ, ഒരു 100 കോടി കൊടുത്താൽ ആളൊരു 10 കോടി കൊടുക്കും. അപ്പൊ ആർക്കാണോ നല്ലത്, ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു കോടി തന്നാലോ അന്ന് തന്നെ അറ്റാക്ക് വരും. അപ്പൊ അതുകൊണ്ട് ദൈവം ഒരു കാരണവശാലും നിങ്ങൾക്ക് തരില്ല. തരണമെങ്കിലോ പതുക്കെ പതുക്കെ സ്റ്റെപ്പ് വെച്ച് തരുള്ളൂ. ആ സ്റ്റെപ്പ് വെച്ച് തന്നാൽ മാത്രമേ നമുക്ക് നേടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ലോട്ടറി അടിക്കുന്ന, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സമൂഹത്തിൽ ലോട്ടറി അടിച്ച് പത്രത്തിലൊക്കെ വാർത്ത വരും, ലോട്ടറി അടിച്ച് ഭയങ്കര കോടീശ്വരനായി, അത് കിട്ടി ഇത് കിട്ടി. ഒരു 10 കൊല്ലം കഴിഞ്ഞ് ഇവരെ അന്വേഷിച്ചാൽ ഇവരെ ഏറ്റവും വലിയ പിച്ചക്കാരായിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താ, ഈ പൈസ പെട്ടെന്ന് കണ്ടു കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു വെപ്രാളമല്ല. ഈ വെപ്രാളത്തിൽ എവിടെയെങ്കിലൊക്കെ ചെന്ന് ചാടി മറിഞ്ഞ് അവസാനം ഇനിയുള്ള കാലത്ത് ജീവിക്കാൻ പറ്റാത്ത അത്ര കടത്തിലേക്ക് പോയിട്ടുണ്ടാവും. അതാണ് അപ്പൊ കറക്റ്റ് ഈശ്വരന്റെ പിന്നാലെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ തരുള്ളൂ.